ഇപ്പോൾ ഉള്ളത് തമ്പൂച്ചയിലാണ്. ഇവിടെ 3900 ആണ് ഹൈറ്റ്. അപ്പോൾ രാവിലെ 3900 എത്രയെന്നൊക്കെ പറഞ്ഞത് അല്ല, 3900 ആണ് ഇവിടുത്തെ ഹൈറ്റ്. അപ്പോൾ തലവേദനയായ കാരണം ഞാനിവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ തങ്ങിയിട്ട് നാളെ ദിമ്പൂച്ചയിലോട്ട് പോവും. അപ്പോൾ ഇവിടെ ആമ ഡബ്ലം ബേസ് ക്യാമ്പ് ഒരു 3 മണിക്കൂർ നടക്കുമ്പം ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയി തിരിച്ച് വരണം. ഇപ്പോൾ രാവിലെ തുണിയൊക്കെ നനച്ചിട്ട് നല്ല വെയിലുണ്ട്. ജാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്, എന്നാലും നല്ല വെയിലുണ്ട്. കുഴപ്പമില്ല, തലവേദന കുറച്ച് ഒരു മരവിപ്പ് ഇവിടെ ഈ സൈഡ് രണ്ടിടും. അപ്പോൾ നോക്കാം. അപ്പോൾ രാവിലെ നാംചിയിൽ നിന്നൊക്കെ അല്ല തമ്പൂച്ചയിൽ തങ്ങിയ ആൾക്കാരൊക്കെ ഇതാ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് താമസിച്ച ഹോട്ടൽ. ഇന്നലെ ഒരുപാട് ബുദ്ധിമുട്ടി വന്നിട്ട് അവരൊക്കെ തമ്പൂച്ചയിലോട്ട് നടക്കുകയാണ്. ദിമ്പൂച്ചയിലോട്ട് ഈ പേരുകളൊക്കെ തെറ്റി പോകുന്നുണ്ട്. തമ്പൂച്ച ദിമ്പൂച്ച എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുള്ളതുകൊണ്ട് പേരൊക്കെ ഇങ്ങനെ തെറ്റിപ്പോവാണ്. അയ്യോ, ഇവിടെ ആരുമില്ല, ഷൂവൊക്കെ ഉണക്കാൻ കൊണ്ട് വച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ആമ ഡബ്ലം ബേസ് ക്യാമ്പ് പോണ വഴിക്ക് തന്നെ കണ്ടിരിക്കാം. ഇതാണ് നമ്മൾ താമസിച്ച സ്ഥലം. ഇവരൊക്കെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ അവരുടെ കൂടെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ പമ്പൂച്ചയിലെ നോട്ടീസ് ബോർഡാണ് ഇവിടെ. ഓരോരു നോട്ടീസ് ബോർഡൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ആൾക്കാരെ കുറിച്ചോ ഇവിടുത്തെ കാര്യ മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തിൻ്റെയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വയ്ക്കുമായിരിക്കും. ഇവിടെ മറ്റേ യാക്കിൻ്റെ തലയും ഒരു ബിംബമൊക്കെ ഉണ്ട്. സൂര്യൻ അവിടെ നിന്ന് ഇങ്ങനെ അടിക്കുന്നത് കൊണ്ട് ഇച്ചിരി പാടാണ്. ഇവിടെ എല്ലാം ഹോട്ടലുകളാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇവിടെയൊക്കെ മോമോസിൻ്റെ പടമൊക്കെ വെച്ച റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ വന്ന് തുണി നനച്ചത് ഇവിടെയാണ്. നമുക്ക് ഇങ്ങനെയാണ് മുകളിലോട്ട് പോകേണ്ടത്. തുണി നനച്ച് കൈയൊക്കെ റെഡിയായിപ്പോയി, രണ്ട് കൈയും ഐസ് പോലെ ആയിപ്പോയി. പിന്നെ കുറേ സമയം അവിടെ കൊണ്ട് വെയിലത്ത് വെച്ചിട്ടാണ് റെഡിയാക്കിയത്. ഈ ആമണ്ടപ്ലം ബേസ് ക്യാമ്പിൽ പോകാൻ ഒരു ചെറിയ വഴിയൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് വഴി. ഓരോ ആൾക്കാരെ വസ്തുവിൻ്റെ ഇടയ്ക്കൂടെ തിരിച്ചിട്ടിങ്ങനെ ഇടയ്ക്കൂടെ ഒക്കെയാണ്. ഇവിടെ വരുമ്പോൾ രണ്ട് ഒരു നദി അവിടെ നിന്നും ദൂതുഘോഷി ഇവിടെ നിന്നും ഒക്കെ കാണാം. ഏതാ ഈ പമ്പൂച്ചയിലെ ഹെലിപ്പാഡാണ് അതാ കാണുന്നത്. ഓരോ ഗ്രാമത്തിനും ഓരോ ഹെലിപ്പാഡുണ്ട്. അതാ അവിടെ ഇങ്ങനെ കൂട്ടമായിട്ട് പക്ഷികൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കണുണ്ട്. അതാണ് അത് നല്ലൊരു കാഴ്ചയാണ്. ഇന്നലത്തെ ശേഷം വയ്യ ചുമയൊക്കെ പിടിച്ച് യാക്കൊക്കെ നിന്ന് അവിടെ നിന്ന് അതാ ഇത് ആ യാക്കൊക്കെ നിന്ന് മേയുന്നുണ്ട്. രണ്ട് നാല് ഏക്ക് നാല് ഓ നാലെണ്ണം അതവിടെ നിന്ന് പുല്ല് ഈ പുല്ലല്ല കരിഞ്ഞ ഇതൊക്കെ കഴിക്കുന്നുണ്ട്. ഈ വഴി ഇങ്ങനെ പോകണം.
അവിടെ ഒരു മല കാണാം. ഇന്നലത്തത് ജീവിച്ചിരിക്കുന്ന കാലം വരെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് ഇന്നലെ. ശ്വാസം മുട്ടും, മഞ്ഞും ബഹളവും ഒക്കെ ആയിട്ട് ഒരു വല്ലാത്ത ഇതായിപ്പോയി. ഇങ്ങനെ നദീരെ സൈഡിൽ കൂടെ ഇറങ്ങിയാണ് പോകാനുള്ളത്. ഇതിലെയും പോവാം, അതിലെയും പോവാം. ഇങ്ങനെ ദൂതുപക്ഷിയുടെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഇന്ന് പോവേണ്ടിയിരുന്ന വില്ലേജ് ദിൻപൂച്ചയാണ്, അതാ അവിടെ കാണാം. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് പോകുന്നത് തന്നെ നല്ലത്. അപ്പോൾ ഒന്ന് ഇവിടെ ആയിട്ടൊന്ന് സെറ്റാവും. അവിടെ 4500 ആണ് സമുദ്രനിരപ്പിൽ നിന്ന് ഹൈറ്റ്, മീറ്റർ പൊക്കം. ഇവിടെ എല്ലാം മീറ്ററിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. 4500 എത്രയാണ് അവിടത്തേത്, ഇവിടെ 3900. ഇവിടെ ഒന്ന് സെറ്റായിട്ട് ഒരു ദിവസം കൂടെ സെറ്റായിട്ട് തലവേദന ഇല്ലെന്ന് കണക്കാക്കിയിട്ട് പോണത് തന്നെയാണ് നല്ലത്. ഇടയ്ക്കൊരു സാഹിബിനെ കണ്ടപ്പോൾ ഒരു ഒറ്റയ്ക്കാണ്, അയാൾ ദിൻപൂച്ചയെന്ന് ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നം കൊണ്ട് അയാൾ തിരിച്ചിറങ്ങിപ്പോയി. ഇത്രയും ദൂരെ വന്നിട്ട് ബേസ് ക്യാമ്പിൽ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം അയാളെ മുഖത്തൊക്കെ ഉണ്ടായിരുന്നു. നമുക്കവിടെ ഒരു ഇത് ക്രോസ് ചെയ്യാനുണ്ട്. ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വേണം ആമ ഡെവലപ്പ് ബേസ് ക്യാമ്പിലോട്ട് പോവാൻ. ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാക്കുകൾ ചെറിയ വ്യത്യാസങ്ങൾ വരാം ഞാൻ പറയുന്നത്. നദീരെ സൈഡിൽ കൂടെ ഉള്ള ചെറിയ വഴി, ഇതിൻ്റെ മുകളിൽ കാളയാം. ആ അതാ ഒരു യാക്ക്, പശുവാ. ഇവിടുത്തെ പശുവിനെ യാക്കിനെയൊന്നും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല പശുവാണോ യാക്കാണോ. എല്ലാത്തിനും ഭയങ്കര മുടിയാണ്. ചെറിയ വഴിയാണ്, അങ്ങനെ നടക്കുകയാണ്. അവിടെ ഒരു പാലം കണ്ടായിരുന്നു. എല്ലായിടത്തും ചെറിയ ഇരുമ്പ് പാലമൊക്കെ വെച്ചിട്ടുണ്ട്. ചുമ അങ്ങോട്ട് മാറുന്നില്ല. ഒരു പാലം കണ്ട് അതിൻ്റെ മുകളിൽ സോളാറൊക്കെ വെച്ചിട്ടുണ്ട്, ക്യാമറയോ എന്തൊക്കെ ലൈറ്റാണെന്ന് തോന്നുന്നു. ആരും വഴി തെറ്റിപ്പോവാതിരിക്കും. ബേസ് ക്യാമ്പിലൊക്കെ പോയിട്ട് ഒരു സംഘം ആൾക്കാർ അതാ തിരിച്ചു പോകണതാ. ഇങ്ങനെ മുകളിൽ കൂടെ കാണാം. ഓടിച്ചു ആ ഓ വാ
വഴിന്ന് മാറി ചവിട്ടരുത്. ആ ഓട്ടെ ആ ഇറ 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 ഓട്ടെ ഇറ ഇങ്ങനെ ഇതന്നെ പറയണ്ടേന്ന് അറിഞ്ഞുകൂടാ. ഓട്ടെ കൊമ്പ് കോരണമെങ്കിൽ തറയിൽ ചെന്ന് കിടക്കും, ബാക്കിയത്തിനൊന്നും ചെയ്തില്ല. ഇറ പണ്ട് അതിപ്പോൾ പ്രയോജനപ്പെട്ടു. ആ ഇതൊക്കെ ഇങ്ങനെ കുറേ ചിരിഞ്ഞ ഇതാ ചറുക്കണ് രാവിലെ. ഇന്നലെ ആ പാമ്പോച്ചയിലോട്ട് വരാൻ വേണ്ടി ഒരു പാലം കടക്കാൻ പറ്റ പാട് ഐസ് പിടിച്ചിരുന്നത്. ഇവിടെ എല്ലാം ഏതാ ഐസ്, ഇതാണ് ചരക്കിന് ഐസ്. ഇങ്ങനെ കിടക്കുകയാണ് വെള്ളം ഒഴിച്ച്. ഇപ്പം ഇങ്ങനെ കുറച്ച് നേരം കൊണ്ട് കയറി കയറി വരാണ്. ഇവിടെ എല്ലാം നല്ല ഉരുളൻ കല്ലുകളാണ്. ഇവിടെ എല്ലാം നമ്മൾ അവിടെ നിന്നാണ് ഇങ്ങനെ നടന്ന് അവിടെ ക്രോസ് ചെയ്ത് വന്നത്. തമ്പു ദിമ്പൂച്ചിയിലേക്കുള്ള വഴിയിൽ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട് അവിടെ കൂടെ. എൻ്റെ തലവേദന മാറിയില്ലെങ്കിൽ തിരിച്ച് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് തലവേദന മാറ്റിയിട്ട് കയറിയിട്ടേ പോവുള്ളൂ. എന്തായാലും നാട്ടിൽ നിന്ന് വന്ന് രണ്ടാഴ്ച ഇവിടെ കൂലിപ്പണിയെടുത്തായാലും പൈസ ഉണ്ടാക്കി കയറിയിട്ടേ തിരിച്ചു പോവുള്ളൂ. എന്തായാലും അവിടെ നിന്ന് രണ്ടും കൽപ്പിച്ച് വന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇതിങ്ങനെ മുകളിലോട്ട് ഇടമുണ്ട്. അങ്ങനെ മുകളിലോട്ട് കിടക്കുകയാണ് പാത. ആ ഹെലികോപ്റ്റർ പേട ഹെലികോപ്റ്ററിൻ്റെ പേടൊക്കെ കാണാം. അവിടെ നിന്നാണ് താഴോട്ട് കയറിയത്. അവിടെ നിന്ന് താഴോട്ട് വന്ന് മുകളിലോട്ട് ഇതാ ഇതുവരെ ആയി. ഇനി ഇതായാലും അവിടെ പോയിട്ട് കുറച്ച് വിശ്രമിക്കാം. ചുടുകളിലോ മുകളിലോട്ട് കയറാൻ നല്ല നിരപ്പായൊരു സ്ഥലത്ത് കയറി വന്ന് അതിൻ്റെ താഴെയാണ് പോകാനുള്ളത്. ഇതിലൂടെ ഇങ്ങനെ അതിൻ്റെ താഴെ പോകണം. ആ കൂടെ വന്നതിൽ ഒരാൾക്ക് തലവേദന എന്തോ പ്രശ്നമായിട്ട് ഗൈഡ് അതാ കൊണ്ടുപോകണം. അതാ ഇങ്ങനെ അവർ താഴെ തിരിച്ച് നടക്കുകയാണ്. ബാക്കിയുള്ള രണ്ടുപേരും ഇതാ കയറി വരുന്നുണ്ട്. ഇവിടെ പകുതി ഹൈറ്റ് കയറിയപ്പോൾ എന്തോ വിഷയം ഉണ്ടായി.
ഇങ്ങനെ തിരിച്ച് കൊണ്ടാക്കാൻ പോവുകയാണ് അവർ. ഇതുപോലെയുള്ള വിഷയങ്ങൾ സാധാരണയാണ്. ഇന്നലെ എനിക്ക് രാത്രി നടന്നു വന്നപ്പം തലവേദന വന്ന് ആരും ഇല്ലായിരുന്നു. അവർക്ക് ഗൈഡ് ഉള്ളതുകൊണ്ട് ഇതാ തിരിച്ച് കൊണ്ടാക്കണം. നമുക്ക് ആരും ഇല്ലാത്തതുകൊണ്ട് വരും പോലെ കാണണം. അങ്ങനെ അയ്യോ വഴി ഇങ്ങനെ കിടപ്പുണ്ട്, ഇങ്ങനെ ചുറ്റിപ്പോ ഇങ്ങനെ കിടപ്പുണ്ട്. വഴി നോക്കാം. മര്യാദയ്ക്ക് റൂമിലിരുന്നാൽ മതിയായിരുന്നു, തലവേദന ആയതുകൊണ്ട് അത് വകവയ്ക്കാതെ ഇതാ അവിടെ അവിടെ നിന്ന് ഇങ്ങനെ കയറി കയറി അവർ ഗ്രൗണ്ട് പോലെ കാണണം. അവിടെ നിന്ന് ഇങ്ങനെ കയറി കയറി ബാക്കിയുള്ളവരൊക്കെ പാതി ഇങ്ങനെ ഉള്ളൂ. ഇതെവിടെ എത്തി? ഒരു ചെറിയൊരു സ്ഥലത്തായി ഇവിടെ എത്തി. ഇനി ഇവിടെ നിന്ന് ഇതെങ്ങനെ കിടക്കുക, ഇതെങ്ങനെ കിടക്കുകയാണ്, അങ്ങ് പോകണം അതിൻ്റെ താഴെ. അയ്യോ നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാൻ. ചുറ്റുപാടും അവിടെയൊക്കെ മല ഇങ്ങനെ ഇടിഞ്ഞു പോയിക്കുക. അതാണ് ഈ വെള്ള കളറിൽ മഴയൊക്കെ പെയ്യുമ്പോഴ്. വഴികളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഇന്നലെ നടന്നു വന്ന വഴി അങ്ങനെ ഇങ്ങനെ കാണാം. മലയുടെ മണ്ടയ്ക്കൂടെ പകുതി കൂടെ ഉള്ള നല്ല ഊപ്പാട് വന്ന വഴിയാണ്. ഇനി നാളെ പോകേണ്ട വഴി ഇങ്ങനെ കാണുന്നുണ്ടോ? അതാ പോകാൻ ഈ മലയുടെ ഇടയ്ക്കൂടെ, ഈ രണ്ട് മലയുടെ ഇടയ്ക്കൂടെ ഇങ്ങനെ അങ്ങ് പോകണം നാളെ. ഇനി ഇതിങ്ങനെ കയറണം. ഏകദേശമൊക്കെ എത്താറായെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ നടക്കുകയാണ്. മലയുടെ മണ്ടയ്ക്ക് ഇതിങ്ങനെ നടക്കാൻ നല്ല രസമാണ്. രാവിലത്തെ തലവേദനയൊക്കെ അങ്ങ് മാറി. താഴെക്കൂടി മഴയുണ്ടായിരുന്നു, അറിയാതെ മുകളിൽ കൂടെ നടന്നു. ഇവിടെ എല്ലാം മഞ്ഞ് കിടക്കുകയാണ്.